Hi friends, welcome to my channel. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് ചിക്കൻ ബർഗറാണ്. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇത് നന്നായി ഇഷ്ടപ്പെടും. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുവെങ്കിൽ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് ബർഗറാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. സവാള ചേർത്ത് ഈ മുറിച്ച് വെച്ചത്, വെളുത്തുള്ളി ചെറിയ പീസാക്കി മുറിച്ച് വെച്ചത്, ചിക്കൻ മിക്സിയിലടിച്ച് വെച്ചത്. അപ്പം ഇനി നമുക്ക് ചിക്കൻ എങ്ങനെയാണ് മിക്സിയിലടിച്ചതെന്ന് നോക്കാം. മിക്സിൻ്റെ ചാറെടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ എന്നിട്ട് അതൊരു മിക്സിൻ്റെ ചാറ് അടച്ച് വെക്കുക. എന്നിട്ട് നമുക്കത് മിക്സിയിലടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ മിക്സിയിൽ നന്നായി അടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി അടിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നന്നായി അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബർഗർ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുറിച്ച് വെച്ച സവാള ഇട്ട് കൊടുക്കുക. പിന്നീട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നീട് മിക്സിയിൽ അരച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മളെ കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പം നമ്മളത് ബർഗറിൻ്റെ മിക്സിങ് നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെറിയ ബൗൾസ് ആക്കിയിട്ട് നമ്മളെ കൈ കൊണ്ട് തന്നെ പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ മിക്സ് ഈ പരുവത്തിലാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ അതെടുത്തിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും ഒന്ന് മുക്കിയെടുക്കുക. അപ്പോൾ എല്ലാതും ഇങ്ങനെ ഈ പരുവത്തിലാക്കിയെടുക്കുക. അപ്പോൾ നമ്മളിതാ എല്ലാതും അങ്ങനെ മുട്ടിയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രെഡ് ക്രംസിലും മുട്ടിയിലും റെഡിയാക്കി എടുത്ത സാധനം എയറൊന്നും ഉള്ളിലേക്ക് അടക്കാത്ത വിധത്തിലുള്ള ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഇപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. 30 മിനിറ്റ് അങ്ങനെ വെക്കണം. അപ്പോൾ നന്നായി അതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇതാ ഞാനിവിടെ ചീസ് എടുത്തിട്ടുണ്ട്. ചീസ് എന്തിനാന്ന് വെച്ചാൽ ബണ്ണിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് മുരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ചീസ് ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാനിവിടെ ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. എല്ലായിടത്തും എത്തണ വിധം സ്പ്രെഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്ന് കരുതി നിങ്ങളെ വിഷമിക്കൊന്നും വേണ്ട. ഇതില്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നമ്മളെല്ലാ ബണ്ണിൻ്റെ മേലെ ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ നമ്മളെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക്
ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ബൺ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക. നമ്മളെല്ലാ ബണ്ണും ഇതേപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ച മിക്സ് തയ്യാറാക്കി എടുക്കാം. അതിന് ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് ഓയിൽ നന്നായി ചൂടാകുന്ന സമയത്ത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ച മിക്സ് ചട്ടിയിലേക്ക് ഓരോന്ന് വെച്ച് കൊടുക്കുക. നമ്മുടെ മിക്സ് ഒരു ഭാഗം നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബർഗർ റെഡിയാക്കി എടുക്കാം. നമ്മുടെ ബർഗർ റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി ക്യാബേജ് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. സവാള വട്ടത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. തക്കാളി വട്ടത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസ് ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. മയോണൈസ് ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച ബണ്ണിലേക്ക് ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും തട്ടണ വിധം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് മയോണൈസും എല്ലായിടത്തും തട്ടണ വിധം സ്പ്രെഡ് ചെയ്യുക. ഇനി അതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആ മിക്സ് തയ്യാറാക്കിയെടുത്തത് അതിൻ്റെ മേലെ വെച്ചെടുക്കുക. പിന്നെ സവാള ഇട്ട് കൊടുക്കുക. തക്കാളിയും വെച്ചുകൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ രണ്ട് പൊതിനയില ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മയോണൈസും ഇട്ട് കൊടുക്കുക. പിന്നെ ടൊമാറ്റോ സോസും ഇട്ട് കൊടുക്കുക. നമ്മുടെ മറ്റേ ബണ്ണി ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ദാ നമ്മുടെ ബർഗർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം.